Hi friends, ellavarkum Lijis Vlogs inde innathe video ilekku swagatham. Ippo endokkinte visheshangal ellavarkum sukhalle. Ippo lockdown samayakke ayidondu ellavarum veetil thanne safe a irikkunnundavu le. Ivide njangal ellavarum sukhayirikkunu. Veetil porthu nirangan mattathende aa oru vishamam maatram. Sadharana njangal vacation okke varumbo holidays nu varumbo സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയൊക്കെ വീടുകളിൽ പോയി അവരെല്ലാം കാണാനൊക്കെ പോകാറുണ്ട്. ചേട്ടനത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ചേട്ടന് വണ്ടിയെടുത്ത് ഇങ്ങനെ സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയൊക്കെ വീടുകളിലേക്കൊക്കെ പോകാൻ ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ ചേട്ടനാകെ മുടുകി കിടക്കണ്. ചേട്ടന് നാട് കോഴിക്കോടാണ്. കോഴിക്കോട്ട് സ്വന്തം അപ്പനെ അമ്മേനെയും പോലും കാണാൻ പോകാൻ പറ്റാതെ നല്ലൊരു വിഷമത്തിലാണ് ചേട്ടൻ. പിന്നെ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു പക്ഷേ പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത വിശേഷങ്ങൾ. പിന്നെ കാലത്ത് ഞാൻ ഇന്ന് എണീക്കുമ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാം വായിക്കാറുണ്ട്, റിപ്ലൈ തരാറുണ്ട്. എന്നാലാവുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ കാലത്ത് ഞാൻ എണീറ്റ് എൻ്റെ ആവശ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കമൻസിന് റിപ്ലൈ ഒക്കെ തന്നു കഴിഞ്ഞ് കിച്ചണിലേക്ക് കിടക്കുമ്പോൾ എന്തെന്ന് ഉണ്ടാക്കേണ്ടതെന്നൊരു പിടുത്തമില്ല. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് റവ ഇരിക്കേണ്ട ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നിങ്ങളും ഉപ്പുമാവ് ഉണ്ടാക്കുന്നതായിരിക്കും, എങ്കിലും എൻ്റെ സ്റ്റൈലിലുള്ള ഉപ്പുമാവ് ഇപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ റെസിപ്പിയും കൂടെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ആദ്യം തന്നെ ചീഞ്ചട്ടിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചു. വറക്കാത്ത രവയായിരുന്നു പാക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റവ വറക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ റവ വറുത്തെടുത്തു. റവ വറുത്തെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് കഷ്ണണ്ടി, അതുപോലെ കുറച്ച് കടുക്, പിന്നെ ഇത്തിരി ഉഴുന്ന് പരിപ്പ്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു വെച്ചു. അതുപോലെ എനിക്ക് ഒരു ക്യാരറ്റും നല്ലപോലെ ചിരകി വെച്ചു. ക്യാരറ്റും കൂടി ഇട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ക്യാരറ്റും ചിരകി വെച്ചു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചായിരുന്ന കടുകും ഉഴുന്ന് പരിപ്പും അത് രണ്ടും ഇട്ടു. അത് രണ്ടും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളി അഴിഞ്ഞു വെച്ചായിരുന്നത് അതിട്ടു. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം എടുത്തു വെച്ചായിരുന്നത് അതെല്ലാം ഒരുമിച്ചിട്ട് നല്ലപോലെ തന്നെ കുറച്ച് നേരം വഴറ്റി. വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം 2 വറ്റൽമുളക് എടുത്ത് അതും നല്ലപോലെ കീറിയിട്ടു എനിക്ക്. എല്ലാം ഒന്ന് കുറച്ച് നേരം മിക്സായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന കഷ്ണണ്ടി അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി. കഷ്ണണ്ടി നല്ലപോലെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞപ്പോൾ മുഴുവൻ ഉപ്പുമാവിലേക്ക് ആവശ്യമായ ഉപ്പൊക്കെ അതിനകത്തേക്ക് ഉപ്പിട്ടു. പിന്നെ ഞാൻ ചിരകി വെച്ചിരുന്ന കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു.
കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടെ അടപ്പൊക്കെ തുറന്ന് ഒന്നും കൂടെ നല്ലപോലെ തന്നെ ഇളക്കി വീണ്ടും അടച്ചു വെച്ചു വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുപ്പ് മാറ്റി വറുത്തു വെച്ചായിരുന്ന റവ അതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു ഈ സമയത്ത് ഞാൻ തിളപ്പിക്കാനായിട്ട് കുറച്ച് വെള്ളം അപ്പുറത്തെ അടുപ്പുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പോഴേക്കും തിളച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അപ്പം ഞാൻ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് നല്ലപോലെ റവയൊക്കെയിട്ട് മിക്സ് ആയതിനു ശേഷം ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ആവിയേറാനായിട്ട് അടച്ചു വെച്ചു വീണ്ടും ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ അടുപ്പ് മാറ്റി ഒന്നും കൂടെ ഇളക്കി അപ്പോഴേക്കും എന്തായാലും ഉപ്പുമാവെല്ലാം നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാറ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ടേസ്റ്റി ഉപ്പുമാവാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും വേറെ വീഡിയോയുമായി കാണാം ബൈ